ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സനമാസ് ലിറ്റിൽ വേൾഡ്. സമയം ഇപ്പോൾ കണ്ടല്ലോ, രാത്രിയാണെന്ന്, 8 മണിയാകുന്നു കേട്ടോ. ഇന്ന് രാത്രി ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഉച്ചയ്ക്ക് ഇന്നലത്തെ കറി എല്ലാം കൂടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ചെമ്മീൻ നിറച്ച ഇടിയപ്പം, അതായത് ചെമ്മീൻ നിറച്ച നൂൽപുട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് നിങ്ങൾ കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. രാത്രി കഴിക്കാനും ബെസ്റ്റ് ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ നൂൽപുട്ട്, നൂൽപുട്ടെന്ന് പറയാം, ഇടിയപ്പം എന്ന് പറയാം, വീശപ്പമെന്നും പറയാം കേട്ടോ, അതിലേക്കുള്ള ഫില്ലിങ്ങിലേക്ക് ഫില്ലിങ് റെഡിയാക്കാനായിട്ടുള്ള ഞാനൊരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഗ്രാമ്പു പട്ട പെൻചീരകം ഇട്ട് കൊടുക്കുക. ഞാൻ പട്ട ഇല്ല, ഗ്രാമ്പും ഇല്ല, കുറച്ച് പെൻചീരകം ഇട്ട് കൊടുത്തിരിക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഇത്രയും സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ഒരു 10-15 ചെമ്മീൻ ഉണ്ടായിരുന്നു, അതിനെ ചെറുതാക്കണം, കുഞ്ഞു പീസുകളാക്കണം. ഒരു 3 മീഡിയം സൈസ് സവാള സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് കുഞ്ഞാക്കണം കേട്ടോ, ഫില്ലിങ്ങിനായതുകൊണ്ട് ചെറുതാക്കണം. നമുക്കപ്പം ഇതിന് ശേഷം ആദ്യം നമുക്ക് ഈ കൂട്ടിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും മാക്സിമം സ്ലൈസാക്കി വേണം അരിയാൻ കേട്ടോ. ഇതിനേക്കാൾ കൊത്തി ഇത്തിരി കൂടി കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ആ നൂൽപുട്ടിൻ്റെ അകത്ത് വയ്ക്കുന്ന ഫില്ലിങ് ആയതുകൊണ്ടാണ് നമ്മൾ മാക്സിമം സവാള തിന്നായിട്ട് അരിയേണ്ടത്. ഇതിനെ നമുക്ക് ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറാവുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് 2 തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. ഇതുപോലെ അരിയണം. കുറച്ച് ഒരു 6-7 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-15 ചെമ്മീൻ അതിൻ്റെ കൂട്ടിനേക്കാണ് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. നമ്മുടെ ഉള്ളി ഓൺ പ്രോസസ്സിങ്ങിലാണ്. കുറച്ചുകൂടി സവാള ഒന്നുകൂടി ഫ്രൈ ആവണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൽ കൂടി തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ചെമ്മീനും ചേർത്ത് നല്ലൊരു കൂട്ട് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ആ പറഞ്ഞതുപോലെ സവാള ഒരു വിധം ബ്രൗണിഷ് കളറാവുന്ന ടൈമിൽ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതുപോലെ തന്നെ സ്ലൈസാക്കിയിട്ട് തക്കാളിയും കൂടി അതിൽ കൂടി ചേർത്ത് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ഈ ഇതിൻ്റെ കൂട്ട്. കാരണം നമ്മൾ ഇടിയപ്പത്തിൻ്റെ അകത്ത് വെക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് ലൂസായാൽ ഗ്രേവി ടൈപ്പായാൽ അത് ഫില്ലിങ് കറക്റ്റ് ആകില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഈ സ്പൂണിൻ്റെ അളവ് ഒരു 1/4 സ്പൂൺ. നല്ലതുപോലെ മഞ്ഞൾപ്പൊടി കുത്തി യോജിപ്പിച്ചതിന് ശേഷം ഈ ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെമ്മീനുണ്ടല്ലോ, മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ, ചെമ്മീനും കൊച്ചു പീസുകളാക്കണം കേട്ടോ. എനിക്ക് ഇത്ര ചെമ്മീനെ കിട്ടിയുള്ള സംഭവം കേട്ടോ, ഉള്ളത് വെച്ച് ഒപ്പിക്കുക. ചെമ്മീനെയും കൂടെ ഇതിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ചെമ്മീൻ റോസ്റ്റും ഇടിയപ്പം അപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയത്തില്ലേ. പ്രത്യേകിച്ച് ഒരു അതിനായിട്ട് ഒരു കറി ആക്കണ്ട, അതിനകത്ത് തന്നെ നമുക്ക് കറി ഇങ്ങ് ഫില്ല് ചെയ്താലോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നി ചെയ്യുന്നതാണ്. ഈ ചെമ്മീൻ്റെ സ്ഥാനത്ത് നമുക്ക് ചിക്കൻ ആക്കാം, ബീഫ് ആക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഏത് കൂട്ടും ആക്കാം, വെജിറ്റബിൾസ് ആക്കാം, ഏതും ആക്കാം കേട്ടോ.
അപ്പോൾ ചെമ്മീനെയും കൂട്ടിനെയും കൂടെ ഒന്ന് കുറച്ച് ടൈം നമുക്ക് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഒരുവിധം നമ്മുടെ ചെമ്മീൻ കൂട്ട് റെഡിയായിക്കൊണ്ടിരിക്കുക. ഈ ടൈമിൽ നമുക്ക് ഇതാ ഈ സ്പൂണിൽ ഒരു ഹാഫ് സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി, ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില എനിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് കറിവേപ്പില ചേർക്കാത്തത്. ഗരം മസാല ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഫോൺ ഓഫാക്കിയ സമയത്ത്, വീഡിയോ എടുക്കാതിരുന്ന സമയത്ത് ഞാൻ ഗരം മസാലയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ അങ്ങോട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഉണ്ടാകും നോക്കണം കേട്ടോ. ഈ ടൈമിൽ കുറച്ച് ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇപ്പോഴത്തന്നെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് കുറച്ച് കൂടി ഒന്ന് കുക്കാക്കാനായിട്ടാണ് ഇതിലേക്ക് ഒരു ഞാൻ വെള്ളം എടുത്ത് വെച്ചത് മാറിപ്പോയി കേട്ടോ, ബൗള് മാറിപ്പോയി. ചൂടുവെള്ളം കേട്ടോ, ലേശം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ, സൂപ്പർ സംഭവം. ഇത് നമ്മൾ ഫില്ലിംഗ് ആക്കാതെ തന്നെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. പക്ഷേ ഇടിയപ്പത്തിൻ്റെ അകത്ത് ഇത് വെച്ച് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കടുത്ത നമ്മുടെ വീശപ്പം എന്ന് അറിയപ്പെടുന്ന ഇടിയപ്പം, നൂൽപുട്ട് എന്ന പേരറിയപ്പെടുന്ന, പല പല പേരുകളിൽ അറിയപ്പെടുന്ന സംഭവത്തിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ കൂട്ട് ഉണ്ടോ, ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ, ഇനി ഇതിനേക്കാൾ ഡ്രൈ ആവണ്ട. ഈ ചട്ടിയുടെ ചൂട് തട്ടി തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാകുമ്പോൾ, ഓഫാക്കുന്ന ടൈമിൽ ഈ ചട്ടിയുടെ ചൂട് തട്ടി തന്നെ ഇത്തിരി കൂടി ഡ്രൈ ആയിക്കോളും. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ പ്ലെയിൻ റൈസ് ഉണ്ടല്ലോ, വൈറ്റ് റൈസ്, അതിൻ്റെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇടിയപ്പം നൂൽപുട്ട് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ഞാൻ ഈ കപ്പിൻ്റെ അളവിൽ ഒരു 2 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. തരി പോലും പാടില്ല കേട്ടോ ഇടിയപ്പത്തിന്, നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് ഒട്ടും കട്ട പാടില്ല. ഇത് നമുക്ക് നല്ല വെട്ടി തിളച്ച വെള്ളത്തിൽ വേണം ഇതിനെ നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശേ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഏകദേശ കണക്ക് മനസ്സിലാകുന്നത് വരെ ആദ്യം ഒന്ന് മാവിനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്, ഞാൻ ഒന്ന് പെട്ടെന്ന് കാണിക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ്. ഓരോ മാവിനും വെള്ളത്തിന്റെ അളവ് വ്യത്യാസമായിരിക്കും കേട്ടോ. ചില മാവിന് കുറച്ച് വെള്ളം വേണ്ടി വരത്തുള്ളൂ, ചില മാവിനാണെങ്കിൽ വെള്ളം കുറച്ച് അധികം വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് നിശ്ചിത കണക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ അളവ് ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു അളവിൽ നിൽക്കണം. ഇനി ഇതിന് നല്ലതുപോലെ ഇതൊക്കെ മാറ്റി, സ്പൂണൊക്കെ മാറ്റി നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ലപോലെ തുടച്ചിട്ട് അതിലേക്ക് നല്ലതുപോലെ മയപ്പെടുത്തി എടുക്കുക. ഓക്കെ, നല്ല ചൂടാണ് കേട്ടോ സംഭവം ഉണ്ടോ. ഇതിനൊക്കെ നമ്മുടെ ഓൺ കൈ തന്നെ വേണം കേട്ടോ. ഒരു സ്പൂണും ഒരു സംഭവമൊന്നും അതിനൊന്നും റെഡിയാവില്ല. നമ്മുടെ മാവ് കറക്റ്റ് എന്താ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതിൽ സ്വല്പം വെളിച്ചെണ്ണയും കൂടി നമുക്ക് സ്വല്പം മതി കേട്ടോ, ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് നല്ല സോഫ്റ്റ്
നൂൽപുട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് ടെക്സ്ചറിലായിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ നമ്മുടെ സേവനാഴിയിൽ നിറച്ച് ആദ്യത്തെ ഈ താഴത്തെ തട്ട് കുറച്ച് മാവ് മതി കേട്ടോ, ഇത്ര മതി. ഇതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം അതിലേക്ക് നമ്മൾ ഈ കൂട്ടിനെ വെച്ച് കൊടുക്കാൻ. താഴ് പ്രസ് ചെയ്ത് താഴ്ക്കരുത് കേട്ടോ, കാരണം അത് അല്ലെങ്കിൽ കട്ടിയായപ്പോൾ തിക്കായിപ്പോ, അങ്ങനെ തന്നെ ഇരിക്കണം. അതിൻ്റെ പുറത്തുകൂടെ ഒരു ലെയറായിട്ട് അങ്ങനെ ആ ഫില്ലിങ്ങിനെ കവർ ചെയ്യുന്ന പോലെ. ഒരിക്കലും പ്രസ് ചെയ്യില്ല കേട്ടോ, പ്രസ് ചെയ്യാതെ വേണം ഈ കൂട്ടിനെ ഇതിൽ വെച്ചു കൊടുക്കാൻ. ലാസ്റ്റ് നമുക്ക് കുറച്ച് തേങ്ങ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പുറത്ത് ചിലരൊക്കെ വെജിറ്റബിൾസ് കൂടി വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടും കേട്ടോ, ക്യാരറ്റോ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടോ ഗ്രേറ്റ് ചെയ്തിടാം. തേങ്ങ മാത്രമാണ് നേടുന്നത്. നമ്മുടെ ഇടിയപ്പം കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എപ്പോഴും കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഇതിൽ നമ്മുടെ ഈ പാനിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഒരു 2 മിനിറ്റ് അതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നിറച്ച നമ്മുടെ അവറോ ഇടിയപ്പം നൂൽപ്പിട്ട് റെഡിയായിട്ടുണ്ട്. കാണിച്ചു തരാം കണ്ടോ, സംഭവം സൂപ്പർ ആട്ടാ. നല്ല ചൂടുണ്ട്, അതിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പഴം ഏതെങ്കിലും ഫ്രൂട്ട് ഉണ്ടല്ലോ, ഇതാ സംഭവം കണ്ടോ. സൂപ്പർ കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചെമ്മീൻ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ, ചിക്കനും ചെയ്യാം ബീഫും ചെയ്യാം, പക്ഷെ ചെമ്മീൻ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നല്ല സോഫ്റ്റ് ഇടിയപ്പട്ടാ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടോ സംഭവം. എടുക്കാച്ചി
അപ്പോൾ തൽക്കാലം നമുക്ക് വൈകിട്ട് ഈ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തരുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അത്രയ്ക്ക് ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ പറയുകയാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ. ഓക്കെ, ഫുൾ സപ്പോർട്ട് വേണം കേട്ടോ മുന്നോട്ടുള്ള യാത്രയ്ക്ക്. തരുമെന്നുള്ള ഉറപ്പിൽ ബൈ പറയുന്നു. അസ്സലാമു അലൈക്കും, ശുഭരാത്രി.